ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് കാണിക്കാൻ പോണത് അപ്പോൾ ഇത് കുറച്ച് മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇതുപോലെ കുറേ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മിൽക്ക് ബോട്ടിലൊക്കെ കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ ഈ ഒരു ബോട്ടിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫ്ലവർ വൈസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ പെൻ ഹോൾഡർ ഉണ്ടാക്കാം വിവിധ തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം അപ്പോൾ അതിലുൾപ്പെട്ടൊരു ഫ്ലവർ ആണിത് ഞാൻ മിൽക്ക് ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണ് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ഒരു ഗ്രീൻ കളർ ഉള്ള ഭാഗം നമ്മൾ എക്ട്ര ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പിന്നെ ഉള്ളത് കുറച്ച് കാർഡ് ബോർഡ് ബോക്സുകളാണ് പല സൈസിലുള്ള ബോക്സുകൾ ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വാൾടെക്കറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബേസ് ഫ്രെയിമായിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലി ഉപയോഗിച്ചിട്ടുണ്ടാക്കി ഈ ഒരു വാൾടെക്കറിൻ്റെ ബേസ് ഫ്രെയിം കാർഡ്ബോർഡാണ് അതുപോലെ തന്നെ ഈ മുസമ്പിയുടെ തൊലി ഉപയോഗിച്ച് ഫ്ലവർ ഒക്കെ വെച്ചിട്ടുള്ള ഈ ഈയൊരു വാൾടെക്കറിൻ്റെ താഴെയും ബേസ് ഫ്രെയിമായിട്ട് കൊടുത്തിട്ടുള്ള കാർഡ് ബോർഡാണ് അതുപോലെ തന്നെ ഈ ഒരു ഷെൽഫ് പൂർണ്ണമായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത് കാർഡ് ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാൽടെക്കറും കാർഡ് ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെയുള്ളത് എട്രേയാണ് എക്ട്രേ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ആണ് അതുപോലെ തന്നെ ഇതും കൂടുതലായിട്ട് പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു കളറിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഭാഗം ആണ് അപ്പോൾ അതിന് താഴെ ഒരു കമ്പായിട്ട് കൊടുത്തിട്ടുള്ള ഫ്ലവറിൻ്റെ തണ്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഈത്തപ്പഴക്കൊലയുടെ ഈ ഒരു ഭാഗമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെയുള്ളത് ഗ്ലാസ് ബോട്ടിൽസാണ് ഗ്ലാസ് ബോട്ടിൽ ഒരുപാട് ഐറ്റംസ് ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള ഡെക്കറേഷൻസും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചെണ്ണം മാത്രം ഞാൻ ഇവിടെ കാണിക്കുകയാണ് വളരെ സിമ്പിളായിട്ടുള്ള കുറേ ഡെക്കറേഷൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ വെക്കാനായിട്ടൊക്കെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ബോട്ടിൽ മരപ്പൊടിയാണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഹോളായിട്ടുള്ളൊരു ബോളാണ് ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് അതുപോലെ തന്നെ ഇത് ബീച്ചിൽ പോയപ്പോൾ എടുത്തതാണ് ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് ഷോപ്പ് ആക്കിയിട്ട് വെക്കാം അതുപോലെ തന്നെ ഇത് ഇതുപോലെയുള്ള നല്ല കല്ലുകളൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ പോട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പം അതിൻ്റെ പോട്ടിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ചെറിയ കല്ലുകളും നമ്മൾ ഒരുപാട് ക്രാഫ്റ്റിൽ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ വാൾ ഡെക്കറിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷെല്ലുകളാണ് ഷെല്ലുകൾ പലതരത്തിലുള്ള നല്ല ഭംഗിയുള്ള ഷെല്ലുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതുപോലെ വാഷ് ചെയ്ത് എടുത്ത് വെച്ചാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയ തോന്നുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും രണ്ട് ക്രാഫ്റ്റുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇൻഷാ അത് അപ്ലോഡ് ചെയ്യാം പിന്നെ ഇതുപോലെ ബോട്ടിൽസ് ആണ് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ബോട്ടിലുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് തൈകൾ നടാനും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് വയ്ക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഒരു മാർക്കർ ഹോൾഡ് ഉണ്ടാക്കിയ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഷോപ്പീസും കേഡ് ബോട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിന് മുകളിൽ കുറച്ച് കല്ലുകൾ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ് അതുപോലെ തന്നെ തൈകളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു പ്ലാസ്റ്റിക് പോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ വെച്ച് കൊടുക്കാം അല്ലാണ്ട് നമുക്ക് തൈകൾ മുളപ്പിച്ചെടുക്കാനൊക്കെ പറ്റും അതുപോലെ മഷ്റൂം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബോക്സ് ഈ ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഉള്ളതുപോലെ സെല്ലോ ഒക്കെ അകത്ത് വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം ഈ ഒരു ഐസ്ക്രീം ബോട്ടിലാണ് കേട്ടോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു കേട്ട് ബോട്ടിൽസിൻ്റെ അടപ്പുകൾ ഞാനൊരു വാൾഡക്കറ് ചെയ്യാനായിട്ട് വെച്ചതാണ് ഒരെണ്ണം ഉപയോഗിച്ചിട്ടല്ല കുറച്ച് അധികം എണ്ണം ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാൾഡക്കറ് ഒരെണ്ണം മാത്രം യൂസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇതുപോലെ ഫ്ലവർ വൈസ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ തെർമോക്കോണ്ടി ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഡിസ്പോസിബിൾ ഡിസ്പോസബിൾ സ്പൂണൊക്കെ കിട്ടുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് കിച്ചണിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ അടക്കത്തോടാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം വളരെ കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൽ രണ്ടായിട്ടമാണ് ഇട്ടത് ഇതിന് നടുക്ക് വെച്ചിട്ടുള്ളത് ബട്ടണാണ് പിന്നെ ഇത് മഞ്ചാടിക്കുരുമാണ് ഇതും ഞാൻ കുറേ ക്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതും മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും ഫ്രൂട്ട്സിൻ്റെ മുകളിലൊക്കെ കവർ ചെയ്ത് വരുന്ന ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാം പിന്നെയുള്ളത് കുറേ മുത്തുകളാണ് പഴയ മാലയൊക്കെ പൊട്ടുമ്പോഴും ഡ്രസ്സിലൊക്കെ ഉണ്ടാകുമല്ലോ നല്ല ഫ്ലവേഴ്സ് അതും ഒക്കെ എടുത്തു വെച്ചതാണ് ഇതും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ള ബട്ടണുകളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പഴയ മുത്തുകൾ മുത്തുകളുപയോഗിച്ചിട്ടുണ്ടാക്കിയൊരു വാൽ ഡക്കറാണ് കേട്ടോ ഇത് ചക്കക്കുരുവിൻ്റെ ഈ തൊലി ഒരുപാട് കാലം കേടു കൂടാതിരിക്കാം അപ്പോൾ നമുക്ക് ബോട്ടിലൊക്കെ പൊടിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ പല രീതിയിലുള്ള വിത്തുകളും എടുത്ത് വെച്ചിട്ടുണ്ട് പല വിത്തുകളുണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിത്തുകളൊക്കെ ഇട്ട് വെച്ചാൽ ഈ മെടഞ്ഞ കൊട്ട തന്നെ ഇപ്പം എൻ്റെ അടുത്ത് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു പോട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഹോൾഡറിൽ ഒരുപാട് വിത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കുമ്പളത്തിൻ്റെ വിത്ത് ഉപയോഗിച്ച് ചെയ്തതാണ് ഇത് മത്തം വിത്തും അതുപോലെ തന്നെ മഞ്ചാടിക്കുരു ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഈത്തപ്പഴത്തിൻ്റെ ഈത്തപ്പഴക്കുരു ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് പിന്നെയുള്ളത് പിസ്താശെൽസാണ് ഇത് ഉപയോഗിച്ചിട്ടും നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കക്കത്തോടും ഷെല്ലും യൂസ് ചെയ്തിട്ടാണ് ഈ ഈയൊരു വാൽഡക്കറി ചെയ്തിട്ടുള്ളത് കേട്ടോ ന്യൂസ് പേപ്പറാണ് പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ന്യൂസ് പേപ്പറ് റോൾ ചെയ്ത് ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു മെടഞ്ഞ കൊട്ടയാണ് ഈ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് പിന്നെ സവാളയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോൾ നെറ്റാണ് ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഒരു വീഡിയോ ചെയ്യാം പിന്നെ ഇത് ഈ ഒരു അരിസഞ്ചി ഉപയോഗിച്ചിട്ടും നമ്മൾ ഒരു വാൾ ഡെക്കറി ചെയ്തിട്ടുണ്ട് അതാണ് കേട്ടോ ഇത് ഇത് മുഴുവനായിട്ടും തന്നെ ഒരുപാട് ഭാഗം അരിസഞ്ചിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ക്ലോത്തുകളൊക്കെ കിട്ടി എടുത്ത് വെക്കാറുണ്ട് പിന്നെ സാരിയിലും ഷോളിലൊക്കെ ഉള്ള ലേസുകളും ഒക്കെ ഇതുപോലെ എടുത്തു വെക്കാറുണ്ട് നമുക്ക് ഓരോ ക്രാഫ്റ്റ് വർക്കും ചെയ്യുമ്പം ഓരോ പീസൊക്കെ അതിലുപയോഗിക്കാനായിട്ട് പറ്റും ഇത് പഴയ ക്ലോത്ത് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഫ്ലവറാണ് അതുപോലെ തന്നെ പഴയ ബനിയനി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണിത് അതുപോലെ തന്നെ ടിഷ്യൂവിൻ്റെ ഇതുപോലത്തെ റോളുകൾ ഉണ്ടാവുമല്ലോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ വൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ പകുതി ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളിതുപോലെ വേസ്റ്റുകൾ ഇതുപോലെ വല്ല ഐഡിയ തോന്നിയാൽ ചെയ്യാനായിട്ട് എടുത്തു വെക്കുക ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം